അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതിന് ഒരു ലക്ഷ്യമുണ്ട്. മറ്റുള്ള ജീവികളെ പോലെ ഇവിടെ ജനിച്ചു ജീവിച്ചു മരിച്ചു എന്നല്ലാതെ മനുഷ്യരെ നോക്കുമ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ സൃഷ്ടിച്ചതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ ലക്ഷ്യം ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തിനേറെ പറയണം, മനുഷ്യർക്ക് വേണ്ടിയാണ് ലോകത്തുള്ള എല്ലാ ജീവികളെയും സൃഷ്ടിച്ചത്. നമുക്ക് നഷ്ടമാണ് നാശമാണ് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കുന്ന ജീവികളെ പോലും അല്ലാഹു സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാണ്. പാമ്പിനെ അല്ലാഹു സൃഷ്ടിച്ചത് നമുക്ക് എന്തെങ്കിലും അതിൽ ഉപകാരമുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കും. പാമ്പിനെ സൃഷ്ടിച്ചത് നമുക്ക് ഉപകാരമുണ്ട്. മനുഷ്യൻ ശ്വസിക്കുന്ന മനുഷ്യൻ ശ്വസിച്ചെടുക്കുന്ന വിഷങ്ങളെ പാമ്പുകൾ വലിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവന് ആവശ്യമായ മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമായ കുറേ കാര്യങ്ങൾ ആ വിഷങ്ങളൊക്കെ വലിച്ചെടുത്തുകൊണ്ട് മനുഷ്യനെ സംരക്ഷിക്കാൻ അല്ലാഹു ഒരു വഴി തയ്യാറാക്കിയതാണ് പാമ്പിനെ സൃഷ്ടിക്കുക എന്നുള്ളത്. അങ്ങനെ ഏത് സൃഷ്ടികളെടുത്തു നോക്കിയാലും ഏത് വസ്തുക്കൾ എടുത്തു നോക്കിയാലും അതെല്ലാം മനുഷ്യന് വേണ്ടിയാണ്. ലോകത്ത് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് കോഴികൾ മരിച്ചൊടുങ്ങുന്നു, മനുഷ്യന് വേണ്ടിയാണ്. ആടുകൾ മരിച്ചൊടുങ്ങുന്നു, മനുഷ്യന് വേണ്ടിയാണ്. പോത്തുകൾ മരിച്ചൊടുങ്ങുന്നു, മനുഷ്യന് വേണ്ടിയാണ്. കടലിലുള്ള മത്സ്യങ്ങളെല്ലാം അല്ലാഹു അത് മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ്. ലോകത്ത് നമ്മൾ കാണുന്ന ആകാശ ഭൂമികൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യൻ വിചാരിക്കും ഇത് എനിക്കുള്ളതല്ലോ, ഇതെനിക്ക് ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അതിനെ നശിപ്പിക്കാൻ വരെ അവൻ തയ്യാറാകും. പക്ഷേ അവൻ്റെ ജീവൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് എന്നുള്ള ബോധം പോലും അവനുണ്ടാകില്ല. വീടിൻ്റെ അടുത്ത് കുറേ മരങ്ങളൊക്കെ കാണുമ്പോൾ മരങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കി ചിലപ്പോൾ മരങ്ങളൊക്കെ നമ്മൾ വെട്ടി മാറ്റും. ആ മരങ്ങളൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് അല്ലാഹു ഈ ഭൂലോകത്തെ അല്ലാഹു അത് മുളപ്പിക്കുന്നതും അതിനെ വലുതാക്കുന്നതും അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു ചെയ്യുന്നത്. പക്ഷെ എന്താണെങ്കിലും മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ഇവിടെ ജീവിച്ച് മരിച്ച് പോവുക എന്നുള്ളത് മാത്രമല്ല, ജീവിക്കുമ്പോൾ അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് എന്താണ് എന്നുള്ള വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി അല്ലാഹു സൃഷ്ടിച്ച ഒരു പ്രധാന സൃഷ്ടികളാണ് മനുഷ്യർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് ജീവികളെ സൃഷ്ടിച്ചപ്പോഴും ആ സൃഷ്ടികളെ ബഹുമാനിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. മലക്കുകളെ സൃഷ്ടിച്ചതിനെ പറ്റി അല്ലാഹു ആ മലക്കുകളെ ഞാൻ ബഹുമാനിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ മനുഷ്യരെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യരെ കുറിച്ച് അല്ലാഹു തന്നെ പറഞ്ഞത് വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ അഥവാ മനുഷ്യരെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു. അല്ലാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടിയായ അല്ലാഹുവിൻ്റെ അടിമയായ മനുഷ്യരെ അല്ലാഹു തന്നെ പറഞ്ഞത് ഞാൻ അവനെ ബഹുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യകുലത്തിന് അല്ലാഹു വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്, ബഹുമാനം നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഭാഗത്തു നിന്ന് എന്താണ് അല്ലാഹു പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു എന്ത് പ്രതീക്ഷിച്ചാണ് നമ്മളെ സൃഷ്ടിച്ചത്? പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്,
وما خلقت الجن والإنس إلا ليعبدون وما خلقت الجن والإنس جن വർഗ്ഗത്തെയും മനുഷ്യ വർഗ്ഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല ഇല്ല ലിയഅബ്ദൂന അവന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ ഞാൻ ജിന്ന് വർഗ്ഗത്തെയും മനുഷ്യ വർഗ്ഗത്തെയും സൃഷ്ടിച്ചിട്ടില്ല അപ്പോൾ ജിന്ന് വിഭാഗത്തെ അല്ലാഹു സൃഷ്ടിച്ചത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യ വർഗ്ഗത്തെ അല്ലാഹു സൃഷ്ടിച്ചത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് എന്താണ് ഇബാദത്ത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ നന്മകളെയും ഇബാദത്ത് എന്ന് പറയും എന്നാൽ ഇബാദത്തിൻ്റെ ഇനങ്ങളിൽ വ്യത്യസ്തമായ രൂപത്തിലാണ് ഓരോ ഇബാദത്തുകളെയും നമുക്ക് ഇസ്ലാം കാണിച്ചു തന്നിട്ടുള്ളത് ആ ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് നിസ്കാരം അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിൻ്റെ മർമ്മപ്രധാനമായ ഒന്നാണ് നിസ്കാരം അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ് ആ നിസ്കാരം നമ്മൾ ആദ്യമായിട്ട് കൃത്യമായി നിർവഹിക്കുന്നവരാണോ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒന്നാമത്തെ ഭാഗം തന്നെ ശരിയായാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയായി പോകുന്നതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്സലാ ഒരു മനുഷ്യനെ അന്ത്യനാളിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം കർമ്മ വിഷയങ്ങളിൽ ആദ്യമായി ചോദ്യം ചെയ്യുന്നത് നിസ്കാരത്തെക്കുറിച്ച് ആദ്യമായി ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ വ്യക്തമായ ഉത്തരം നൽകാൻ സാധിച്ചാൽ അവൻ എല്ലാ വിഷയങ്ങളിലും വിജയിച്ചു പോകും അവൻ പരാജയപ്പെട്ടു പോയി നിസ്കാരത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് വ്യക്തമായ കൃത്യമായ രൂപത്തിലുള്ള മറുപടി പറയാൻ സാധിച്ചില്ല എങ്കിൽ അവൻ ശഖിയാണ് അവൻ പരാജിതനാണ് എല്ലാ വിഷയത്തിലും അവൻ പരാജിതനാണ് അല്ലാഹു നമ്മെ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം ഇത് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കർമ്മപരമായ കാര്യങ്ങളിലാണ് ആദ്യമായി നമസ്കാരത്തെക്കുറിച്ച് ചോദിക്കുന്നത് വിശ്വാസപരമായ കാര്യങ്ങളിൽ ആദ്യം ചോദിക്കുന്ന 6 ചോദ്യങ്ങൾ നമുക്കൊക്കെ അറിയാം നമ്മൾ ആ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ നമ്മളോട് ആദ്യം ചോദിക്കുന്നത് മൻ റബ്ബുക 6 ചോദ്യങ്ങളാണ് ആദ്യമായിട്ട് നമ്മൾ ചോദിക്കുന്നത് മൻ റബ്ബുക നിന്റെ റബ്ബ് ആരാണ് അല്ലാഹു റബ്ബി അല്ലാഹുവാണ് എൻ്റെ റബ്ബ് വമൻ നബിയുക രണ്ടാമത്തെ ചോദ്യം നിന്റെ നബി ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹ് എൻ്റെ റസൂലാണ് മുഹമ്മദ് നബി ഒമാ ദീനുക മൂന്നാമത്തെ ചോദ്യം നിന്റെ ദീനേതാണ് അൽ ഇസ്ലാമു ദീനി എൻ്റെ ദീൻ ഇസ്ലാമാണ് ഒമാ ഖിബിലതുക നിന്റെ ഖിബില ഏതാണ് അൽ കഅബത്തു ഖിബിലതി എൻ്റെ കഅബയാണ് ഖിബില കഅബയാണ് എൻ്റെ ഖിബില നാലാമത്തെ ചോദ്യം ഒമാ ഇഖ്വാനുക നിന്റെ സഹോദരങ്ങൾ ആരാണ് നമ്മുടെ സഹോദരങ്ങൾ ആരാണ് അൽ മുസ്ലിമൂന വൽ മുസ്ലിമാത്ത് ഇഖ്വാനി മുസ്ലിം സഹോദര സഹോദരിമാരാണ് എൻ്റെ സഹോദരങ്ങൾ മറ്റൊരു ചോദ്യമാണ് ആറാമത്തെ ചോദ്യം വമാ ഇമാമുക നിന്റെ ഇമാം ആരാണ് നിന്റെ വഴികാട്ടി ആരാണ് നമ്മുടെ വഴികാട്ടി അൽ ഖുർആനു ഇമാമി ഖുർആനാണ് നമ്മുടെ വഴികാട്ടി ഇതാണ് ഖബറിൽ വെച്ച് ആദ്യമായിട്ട് ചോദിക്കുന്ന 6 ചോദ്യങ്ങൾ മാ റബ്ബുക വമാ നബിയുക വമാ ദീനുക വമാ ഖിബിലതുക
wama ikhwanuka wama imamuka. Ini ആറ് ചോദ്യങ്ങൾ ഖബറിൽ ചോദിക്കും. അതിനുശേഷം നമ്മൾ മഹ്ശറിൽ വെച്ചാൽ നമ്മളോട് അന്തിമമായിട്ട് ചോദിക്കുന്നത് അല്ലെങ്കിൽ അതിനുശേഷം നമ്മളെ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആദ്യത്തെ ചോദ്യമാണ് കർമ്മപരമായ വിഷയങ്ങളിൽ നമസ്കാരം എന്നുള്ളത്. അല്ലാഹു നമുക്ക് ഹിസാബുകളൊക്കെ വളരെ എളുപ്പത്തിലാക്കി തരട്ടെ. ഹിസാബില്ലാതെ തന്നെ അല്ലാഹു നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സഹാബികളോട് പറഞ്ഞു, സഹാബികളെ 70,000 ആളുകൾക്ക് ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവസരം അല്ലാഹു നൽകുന്നുണ്ട്. 70,000 മനുഷ്യർക്ക് അല്ലാഹു ഹിസാബ് കൂടാതെ സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം അല്ലാഹു നൽകുന്നുണ്ട്. അപ്പോൾ ഒരു സഹാബി എണീറ്റ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്നെയും അതിൽ പെടുത്തുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ അതിൽ പെട്ടിട്ടുണ്ട്, നീ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മറ്റൊരു സഹാബി എണീറ്റ് പറഞ്ഞു, എന്നെയും അതിൽ ഉൾപ്പെടുത്തുമോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. സഹാബികൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടായി, അല്ലെങ്കിൽ പ്രയാസമായി, വിഷമമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, 70,000 ആളുകൾക്ക് ഹിസാബ് കൂടാതെ സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ ആ 70,000 ആളുകൾക്ക് മാത്രം നൽകുന്നത് കൊണ്ട് ചില ആളുകൾക്ക് അതിൽ ഉൾപ്പെടുത്താതെ, അല്ലെങ്കിൽ ഉൾപ്പെടാതെ പോകുന്നത് ചില സഹാബികൾക്കൊക്കെ വിഷമമായിട്ടുണ്ട് എന്നറിഞ്ഞതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ഭാഗ്യവും കൂടി നൽകിയിട്ടുണ്ട്. 70,000 ആളുകൾക്ക് ഹിസാബ് കൂടാതെ സ്വർഗത്തിലെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓരോരുത്തർക്കും 70,000 ആളുകളെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള ശഫാഅത്ത് നൽകാനുള്ള അധികാരവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ആദ്യം 70,000 ആളുകൾ ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ കടക്കുന്ന ആ വിഭാഗത്തിൽ നിന്ന് ഓരോരുത്തരും 70,000 ആളുകളെ സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു സൗഭാഗ്യം, അല്ലെങ്കിൽ ആ ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സഹാബികൾക്ക് സന്തോഷമായി. വെറും 70,000 അല്ലല്ലോ, 70,000 × 70,000, അത്രയും മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കെത്താനുള്ള ഭാഗ്യം ഹിസാബ് കൂടാതെ എത്തുന്നല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ ഹിസാബ് കൂടാതെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്തണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ നീങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പല ഇബാദത്തുകളുടെ പല കർമ്മങ്ങളും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ടാണ് ഓരോ കർമ്മങ്ങളെയും കുറിച്ച് അറിയിക്കുന്നത്, മനസ്സിലാക്കി കൊടുക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തെ നൽകിയത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് നൽകിയ ഒരു കർമ്മമാണ് ഇബാദത്താണ് നിസ്കാരമുള്ള ഇബാദത്ത്. റജബി 27-ന്റെ രാത്രി, മിഅ്റാജ് ദിനം എന്നാണ് ആ ദിവസത്തിന് അറിയപ്പെടുന്നത്. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശവും കഴിഞ്ഞ് അല്ലാഹുവിനെ കാണാനുള്ള എല്ലാ വഴികളും തുറന്ന് സിദ്റത്തുൽ മുന്തഹ കഴിഞ്ഞ് അതേപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും കണ്ട് സ്വർഗവും നരകവും എല്ലാം കണ്ടുകൊണ്ട് അല്ലാഹുവിനെ കാണാനുള്ള ഒരു അവസരം ലഭിച്ച ഒരു ദിവസമാണ് റജബ് 27 അഥവാ മിഅ്റാജ് ദിനം.
ഈ ദിവസമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നേരിട്ട് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരത്തെ നൽകുന്നത് ഒരു സമ്മാനമായിട്ടാണ് നൽകുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ സമുദായത്തിനും സമൂഹത്തിനും വേണ്ടിയാണ് ഈ സമ്മാനം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞുകൊണ്ടാണ് നിസ്കാരത്തെ നൽകിയത് 50 വക്തായിരുന്നു ആദ്യം നൽകിയത് ആ 50 വക്തുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം തിരിച്ചു വരുമ്പോൾ ഏഴാം ആകാശത്തിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാമിനെ കാണുകയും മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു അല്ല നബിയെ അങ്ങേക്ക് എന്താണ് അല്ലാഹു നൽകിയത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറഞ്ഞു 50 വക്ത് നിസ്കാരമാണ് എനിക്ക് നൽകിയത് അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളോട് പറഞ്ഞു 50 വക്ത് നിസ്കാരമാണ് എൻ്റെ സമൂഹത്തിന് നിസ്കാരം ഉണ്ടായിരുന്നു നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ എൻ്റെ സമൂഹം വളരെ പിറകിലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കുണ്ടായത് തുച്ഛമായ വക്തുകളായിരുന്നു നിങ്ങളുടെ സമൂഹത്തിന് 50 വക്ത് എന്നുള്ളത് വളരെയേറെ ഭാരമാകും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ പോയിട്ട് ചുരുക്കി തരാൻ വേണ്ടി പറയാം മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് പോയി 5 വക്ത് ചുരുക്കി തന്നു അങ്ങനെ 45 വന്നു മൂസാ നബിയെ കണ്ടു 45 എന്ന് പറയുമ്പോൾ വീണ്ടും ചുരുക്കാൻ വേണ്ടി അയച്ചു വീണ്ടും 5 ചുരുക്കി തിരിച്ചു വന്നപ്പോൾ വീണ്ടും ചുരുക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പല തവണ 50 വക്ത് 5 ചുരുക്കി 5 ചുരുക്കി അങ്ങനെ 5 വീതം ചുരുക്കി ചുരുക്കി അവസാനം 5 വക്ത് മാത്രമായി ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ പലതവണ അള്ളാഹിൻ്റെ അടുത്തേക്ക് പോയി ചുരുക്കി തരാൻ പറഞ്ഞു അള്ളാഹു ചുരുക്കി ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോകാനില്ല ഈ 5 വക്തുമായിട്ട് ഞാൻ ഭൂമിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിലേക്ക് വന്നു എന്നിട്ട് സഹാബികളോട് പറഞ്ഞു കൊടുത്തു 50 വക്ത് നിർബന്ധമാക്കിയ വിഷയവും 5 വക്ത് വീതം ചുരുക്കാൻ വേണ്ടി പോയതും ചുരുക്കിയതും അങ്ങനെ അവസാനം 5 വക്ത് ആക്കിയതും എന്നാൽ ഈ 5 വക്ത് എന്നുള്ള നിസ്കാരത്തിന് 50 വക്ത് നിസ്കാരത്തിൻ്റെ പ്രതിഫലം നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതും സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു സഹാബികളെല്ലാം വളരെ ആവേശത്തോടുകൂടിയായിരുന്നു ആ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അവർ ഏറ്റെടുത്തത് അവർക്ക് നമസ്കാരത്തിനോട് അത്രയും വലിയ പ്രിയമായിരുന്നു നമസ്കാരവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് എന്ത് അവർക്ക് തിരക്കാണെങ്കിലും ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരായിരുന്നു സഹാബികളൊക്കെ ഒരു സഹാബി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉപ്പിൻ്റെ കുറവുണ്ടായി ഉപ്പിൻ്റെ കുറവുണ്ടായപ്പോൾ ആ ഉപ്പ് എവിടെ നിന്ന് ലഭിക്കും നമ്മളോടൊക്കെ നമ്മുടെ ഭാര്യയാണ് ഉപ്പിൻ്റെ കുറവുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ അങ്ങാടിയിൽ പോയി ഉപ്പ് കൊണ്ടുവരും ഈ സഹാബി നേരെ പോയത് പള്ളിയിലേക്കാണ് പള്ളിയിൽ പോയി 2.5 നമസ്കരിച്ചു നമസ്കരിച്ച് തിരിച്ചു വന്നു വീട്ടിലേക്ക് ഭാര്യ ചോദിച്ചു എവിടെ ഉപ്പ് ഉപ്പ് കിട്ടിയില്ല ഞാൻ അള്ളാഹുവിനോട് നിസ്കരിച്ച് ഉപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് ഉപ്പ് കിട്ടുമെന്നുള്ള ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ 2.5 നിസ്കരിച്ച് തിരിച്ചു വന്നതെന്ന് പറഞ്ഞു അങ്ങനെ നിസ്കാരം ശരിയായിട്ടുണ്ടാവൂല എന്ന് പറഞ്ഞ് വീണ്ടും പള്ളിയിൽ പോയി 2.5 നമസ്കരിച്ചു അങ്ങനെ വീണ്ടും വീട്ടിലെത്തി ആരെങ്കിലും ഉപ്പ് കൊണ്ട് തന്നിനോന്ന് ചോദിക്കാൻ വേണ്ടി ആരും ഉപ്പ് കൊണ്ടുവന്ന് തന്നിട്ടില്ല എന്ന് ഭാര്യ പറഞ്ഞു മൂന്നാമതും പള്ളിയിലേക്ക് പോയി 2.5 നമസ്കരിച്ചു നമസ്കരിച്ച് തിരിച്ചു വരുമ്പോൾ ഒരാളെ കണ്ടു അയാൾ ചോദിച്ചു നിങ്ങളെ കയ്യിൽ വെള്ളമുണ്ട് എനിക്ക് വെള്ളം ആവശ്യമാണ് നിങ്ങൾക്ക് പകരം എന്ത് വേണമെങ്കിലും തരാൻ പറഞ്ഞു എൻ്റെ കയ്യിലുള്ള വെള്ളം ഞാൻ തരാം നിങ്ങളെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് ചോദിച്ചു എൻ്റെ കയ്യിൽ കുറച്ച് ഉപ്പുണ്ട് ഞാനത് തരാൻ പറഞ്ഞു അങ്ങനെ വെള്ളം കൊടുത്തു ഉപ്പും വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു അങ്ങനെയായിരുന്നു സഹാബികൾ സഹാബികൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ആ ആവശ്യം നിറവേറ്റാൻ അവർ ഉപയോഗിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു നിസ്കാരം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു
Qurratu aini as-salam. എൻ്റെ കൺകുളിർമ നമസ്കാരത്തിലൂടെയാണ്. എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ, എനിക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ ഞാൻ രണ്ടരക്കാലം നമസ്കരിക്കും. അതിലൂടെ എൻ്റെ കണ്ണ് കുളിർമയാകും, എനിക്ക് എൻ്റെ മനസ്സിന് സമാധാനമാകും, എനിക്ക് സന്തോഷമാകും. നമ്മുടെ അനുഭവത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ വല്ലാത്ത വിഷമത്തിലായാൽ നമ്മൾ നല്ല ഖുശുഉവോടുകൂടി, നല്ല ഭയഭക്തിയോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിലും സുന്നത്ത് എന്നെല്ലാം പറഞ്ഞ് നമസ്കരിച്ച് സലാം വീട്ടി അള്ളാഹുവിനോട് ദുആ ചെയ്ത് ആ നിസ്കാരപ്പായയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനം, ആ നമസ്കരിക്കുന്നതിന് മുമ്പുണ്ടായ സമാധാനമെല്ലാം നമസ്കരിച്ചതിന് ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം ഉണ്ടാകുന്ന സമാധാനവും അതേപോലെ തന്നെ മനസ്സിനുണ്ടാകുന്ന സന്തോഷവും അത് വ്യത്യസ്തമാണ്, വേറെ തന്നെയാണ്. അത് ഓരോ മനുഷ്യനുണ്ടാകുന്ന അനുഭവങ്ങളാണ്. അതാണ് നമ്മുടെ നമസ്കാരത്തിലൂടെ നമുക്കുണ്ടാകുന്ന സന്തോഷം നമ്മൾ അത് അനുഭവിക്കണം. അനുഭവിക്കുന്നവർക്ക് മാത്രമേ ആ നമസ്കാരത്തിനോട് ഏറ്റവും നല്ല ആവേശവും പ്രിയവും ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു പ്രേരണയും ഉണ്ടാകില്ല, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രോത്സാഹനവും ഉണ്ടാകില്ല. നമുക്ക് നമസ്കാരത്തിനോട് എങ്ങനെയാണോ ഉണ്ടാകുന്നത്, അതായത് എത്രത്തോളം നമ്മൾ ആ നമസ്കാരത്തിനോട് അടുപ്പമുണ്ടോ അത്രത്തോളം മാത്രമേ നമ്മുടെ മക്കളോട് നമുക്ക് ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അടുപ്പമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ നമസ്കരിക്കാതെ നമ്മുടെ മക്കളോട് നമസ്കരിക്കാൻ പറഞ്ഞാൽ ആ നമസ്കാരം ചില ദിവസങ്ങളോ അല്ലെങ്കിൽ ചില കാലങ്ങളിലോ മാത്രമുണ്ടാകും. അവർ വലുതാകുന്ന സമയത്ത് പിന്നീട് അവർ നമസ്കരിക്കാത്തവരായി മാറും. നമ്മൾ കൃത്യമായി നമസ്കരിക്കുന്നവരും കൃത്യമായി അള്ളാഹുവിലേക്ക് അടുക്കുന്നവരുമാണെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളോട് ഉപദേശിക്കുന്ന ഓരോ ഉപദേശങ്ങളും അത് പ്രതിഫലിക്കും. അതവരുടെ നിത്യ ജീവിതത്തിലുണ്ടാകും. അത് വലുതാകുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ നിന്നും മാറുകയില്ല. ചില കുട്ടികൾ അങ്ങനെയാണ്, കുട്ടിക്കാലത്തൊക്കെ കൃത്യമായി നമസ്കരിക്കും. അവർ വലുതാകുന്ന സമയത്ത് നമസ്കാരവുമായി ബന്ധമില്ല, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അവർക്ക് ഒരു തൃപ്തിയുമില്ല, ഒരു ആവേശവുമില്ല. പള്ളിയുടെ ഭാഗത്തേക്ക് ഒരു വെള്ളിയാഴ്ച മാത്രം പോകും, അങ്ങനെയുള്ള ഒരു അവസ്ഥയായി മാറുന്ന യുവാക്കളെയും വലിയവരെയും നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ നമസ്കാരം കൊണ്ട് കൽപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഭാഗത്ത് എങ്ങനെയായിരുന്നു ആ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു കാഴ്ചപ്പാട്, അതായിരിക്കും നമ്മുടെ കുട്ടികളിൽ പ്രതിഫലിക്കുന്നത്. നമ്മൾ നല്ലപോലെ നമസ്കരിച്ച് നല്ലതുപോലെ നമ്മൾ ഖുർആൻ ഓതി കുട്ടികളെ ഉപദേശിച്ചാൽ നമ്മുടെ കുട്ടികളിൽ അത് വലുതാകുന്ന സമയത്ത് അവരിലുണ്ടാകും. അങ്ങനെ അവരുടെ കാലത്തും അവരുടെ മക്കൾക്കും അതങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഒരു ചെയിനായി, ഒരു പിന്നെ പരമ്പരാഗതമായി ഒരു നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ അതിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ പ്രതിഫലം നാളെ പരലോകത്ത് പോയാൽ നമുക്ക് ലഭിക്കുമെന്നുള്ളത് അത് ഉറപ്പാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂന്ന് കാര്യങ്ങളല്ലാതെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവന് ഒന്നും ലഭിക്കൂല. മൂന്ന് കാര്യങ്ങൾ മാത്രമേ അവന് മരിച്ചതിന് ശേഷം ലഭിക്കുകയുള്ളൂ. ഇത് മാത്രമേ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളല്ലാതെ ബാക്കിയുള്ള എല്ലാ അമലുകളും മുറിഞ്ഞു പോകുന്നതാണ്. എന്നാൽ മുറിഞ്ഞു പോകാത്ത മൂന്ന് കാര്യങ്ങൾ മാത്രമേ അവന് ഖബറിലും അതേപോലെ തന്നെ അവൻ്റെ പരലോക ജീവിതത്തേക്കും അവനക്ക് വഴികാട്ടിയും അതേപോലെ തന്നെ സന്തോഷിക്കാനും അവൻ ആഹ്ലാദിക്കാനും അതിൻ്റെ നന്മകൾ പ്രതിഫലങ്ങളൊക്കെ കരസ്ഥമാക്കാനും സാധിക്കുകയുള്ളൂ. ഏതാണ് ആ മൂന്ന് കാര്യം? ഒന്നാമത്തേത് സദഖത്തുൽ ജാരിയ, നിങ്ങൾ കൊടുക്കുന്ന ജാരിയായ സദഖ. നിങ്ങൾ കൊടുക്കുന്ന സദഖ, ആ സദഖയുടെ സമ്പത്ത് കൊണ്ട് ഒരു മനുഷ്യൻ എത്രത്തോളം ഉപകാരം അവൻ എടുക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കൊടുത്ത മനുഷ്യന് മരിച്ചു പോയാലും അതിൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഒരാൾക്ക് ഉദാഹരണം പറയാം. ഒരാൾക്ക് ഒരാൾ ഒരു 1000 രൂപ കൊടുത്തു നൽകും. ഈ 1000 രൂപ കൊണ്ട് അയാൾ
നല്ല ഭക്ഷണത്തിൻ്റെ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഹലാലായ സമ്പത്താണല്ലോ സദഖയുടെ പൈസ എന്നുള്ളത്. സദഖയുടെ സമ്പത്ത് ഹലാലായ സമ്പത്താണ്. ആ ഹലാലായ സമ്പത്ത് വാങ്ങി ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി ഭാര്യയ്ക്കും അതേപോലെ തന്നെ മക്കൾക്കും അതിൽ നിന്ന് കൊടുത്തു. അവരതിൽ നിന്ന് തിന്നു, ഹലാലായ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവർ ജീവിച്ചു. ആ ജീവിച്ച സമയത്ത് അയാളൊരു നന്മ ചെയ്തു, ആ നന്മ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തു, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് അത് കണ്ടു. ഇതിൻ്റെയൊക്കെ പ്രതിഫലം നേരത്തെ സദഖ കൊടുത്ത ആ മനുഷ്യന് ലഭിച്ചുകൊണ്ടേയിരിക്കും. അത് അവരിൽ നിന്ന് എന്ന് മാത്രമല്ല, അവരുടെ സന്താനങ്ങളിൽ നിന്നും അതേപോലെ തന്നെ അവരുടെ സന്താനങ്ങളുടെ സന്താനങ്ങളിൽ നിന്നൊക്കെയുള്ള ആ നന്മകളുടെ പ്രതിഫലം ഈ സദഖ കൊടുത്തവന് ലഭിക്കും. ഇതാണ് സദഖയുടെ മുറിഞ്ഞു പോകാത്ത രൂപത്തിലുള്ള പ്രതിഫലം. നാളെ ഖബറിലേക്ക് എത്തിയാലും അത് ലഭിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത്തത് ഇൽമു യുൻതഫഉ ബിഹി, ഉപകാരം ലഭിക്കുന്ന അറിവ്. ഉപകാരം ലഭിക്കുന്ന അറിവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അറിവ് കേട്ടു, ആ കേട്ട അറിവ് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ പകർത്തിയാൽ ആ പകർത്തിയ അറിവിനെയാണ് ഉപകാരമുള്ള അറിവ് എന്ന് പറയുന്നത്. ഒരാളൊരു അറിവ് കേട്ടു, ജീവിതത്തിൽ അത് പകർത്താൻ അയാൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അത് ഉപകാരമില്ലാത്ത അറിവാണ്. ഒരു കാര്യം നമ്മൾ പഠിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ പറയുന്ന പേരാണ് ഉപകാരപ്പെടുന്ന അറിവ് എന്ന്. അങ്ങനെയുള്ള ഉപകാരപ്പെടുന്ന അറിവ് നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടായാൽ അതിൻ്റെ പ്രതിഫലവും നാളെ പരലോകത്തേക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. മൂന്നാമത്തത് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ. സ്വാലിഹായ സന്താനങ്ങൾ, നമ്മൾ മരിച്ചാലും നമ്മളെ ഓർക്കുന്ന, നമുക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്ത് ഹദിയ ചെയ്യുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മുടെ ഖബറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും നമ്മെ ഓർക്കാനും നമുക്ക് വേണ്ടി നന്മക്ക് വേണ്ടി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മുടെ സന്താനങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ ആ സന്താനങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളുടെയും പ്രതിഫലം നാളെ നമ്മൾ മരിച്ചു പോയാലും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നമ്മുടെ സന്താനങ്ങളെ സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റുക. നമ്മൾ മരിച്ചാലും നമുക്കത് ഉപകാരപ്പെടും. നമ്മുടെ സ്വാലിഹായ സന്താനങ്ങളല്ല നമ്മുടെ മക്കൾ എങ്കിൽ നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരം എന്ന് മാത്രമല്ല നമുക്ക് ഉപദ്രവമായിട്ട് നാളെ പരലോകത്തേക്ക് നമുക്ക് അവരെ കാണാം. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഒരു സംഭവം വിവരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു പറ്റം മനുഷ്യന്മാർ വന്ന് പറയുകയാണ്, അള്ളാഹുവേ എന്നെ വഴിപിഴപ്പിച്ച, എനിക്ക് നന്മകൾ പറഞ്ഞു തരാത്ത മാതാപിതാക്കളാണ്, എന്നെ സന്മതാർഗത്തിലാക്കാത്ത, എനിക്ക് ദീനിയായ കാര്യങ്ങളൊന്നും പഠിപ്പിച്ച് തരാത്തവരാണ് എൻ്റെ മാതാപിതാക്കൾ. അതുകൊണ്ട് അള്ളാഹുവേ അവർക്ക് നീ നരകത്തിൽ നിന്ന് ഇരട്ടി ശിക്ഷ നൽകണമെന്ന് പറഞ്ഞ് അവരുടെ ദേഹത്തെ ചവിട്ടിക്കൊണ്ട് അവർ പോകുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്ന ഒരു സംഭവമുണ്ട്. അത്തരത്തിലുള്ള മക്കളൊന്നും നമ്മുടെ മക്കളാകരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ വളരുന്ന സമയത്ത് തന്നെ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് വേണ്ട ശിക്ഷണങ്ങളൊക്കെ നൽകുക, അവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകുക, അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മക്കളെ നല്ലവരാക്കി മാറ്റുക. അങ്ങനെ നല്ലവരാക്കി മാറ്റിയാൽ നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളായി മാറും. നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് നമ്മുടെ നിസ്കാരത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ മക്കളെയൊക്കെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നല്ല രീതിയിൽ അവർക്ക് ഉപദേശം കൊടുത്ത് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്ത് അവർ നല്ല സ്വാലിഹായ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന മക്കളായി മാറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഉപകാരമുള്ള ആ ഒരു ജീവിതമായി നമുക്കത് മാറുന്നുള്ളത് സംശയമില്ല.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യുൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ്? നബിയെ, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സലാത്തു ലിവഖ്തിഹാ, സമയത്തിൽ കൃത്യമായിട്ട് നിസ്കാരം നിർവഹിക്കുക. നമസ്കാരം അതിൻ്റേതായ സമയത്ത് തന്നെ നിർവഹിക്കുക. കഴിയുമെങ്കിൽ അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നമ്മൾ നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. അസറാകാനാകുന്ന സമയത്ത് ദുഹ്ർ നിസ്കരിച്ച് അതേ മുഖവിൽ തന്നെ അതേ ഇരിപ്പിൽ തന്നെ അസറും കൂടി നമസ്കരിക്കുന്നത് തെറ്റല്ല. എന്നാലും അതാതിൻ്റെ സമയത്തിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. അതുകൊണ്ട് നമ്മളൊക്കെ കൃത്യമായി സമയത്ത് തന്നെ നമസ്കരിക്കുന്നവരായിട്ട് നമ്മൾ മാറുക. അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ശ്രേഷ്ഠ അമലാണ് എന്ന് ഒരു സഹാബിയോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മാത്രമല്ല, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വഅഖിമിസ് സലാ, നിസ്കാരത്തെ നിലനിർത്തുക, ഇന്ന സ്വലാത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, ചീത്ത കാര്യങ്ങളെ തൊട്ടും വെറുക്കപ്പെടുന്ന കാര്യങ്ങളെ തൊട്ടും നിസ്കാരം എന്നുള്ളത് നിരോധിക്കുന്ന കാര്യമാണ്. കൃത്യമായി നിസ്കരിക്കുന്നവരിൽ തെറ്റുവരാൻ സാധ്യത വളരെ കുറവാണ്. നിസ്കരിക്കുന്നതോടും അവൻ്റെ ഹൃദയം ശുദ്ധിയാകുന്നു, അവൻ്റെ മനസ്സ് ശുദ്ധിയാകുന്നു, അവൻ തെറ്റിൽ നിന്ന് അകന്നു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ തെറ്റില്ലാത്ത അഥവാ തെറ്റ് കുറഞ്ഞ രീതിയിലുള്ള തെറ്റുകൾ മാത്രമാകുന്ന മനുഷ്യരായിട്ട് മാറും. നിസ്കരിക്കുന്നതോടുകൂടി അവൻ്റെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഹദീസിലൂടെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നമസ്കാരത്തിന് വേണ്ടി നമ്മൾ വുദൂ ചെയ്യുന്നു. വുദൂ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആ വുദൂയിലൂടെ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരാൾ നിയന്ത്രം വെച്ച് മുഖം കഴുകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല മുഖത്തിലൂടെ ചെയ്ത അവൻ്റെ ചെറിയ ചെറിയ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുന്നതാണ്. രണ്ട് കൈകൾ കഴുകുമ്പോൾ, വുദൂഇൻ്റെ രണ്ട് കൈകൾ കഴുകുമ്പോൾ കൈയിലൂടെ ചെയ്ത ചെറിയ ചെറിയ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുന്നു. കാലിൽ കഴുകുന്ന സമയത്ത് കാലിലൂടെ ചെയ്ത ചെറിയ ചെറിയ തിന്മകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു ഉദാഹരണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നതായിട്ട് കാണാം. ഒരാളുടെ വീടിൻ്റെ അരികിലൂടെ ഒരു നദി, ആ നദിയിലൂടെ വെള്ളം ഒഴുകുന്നതായി ഒന്ന് സങ്കല്പിക്കുക. സഹാബികളെല്ലാം ഈ സങ്കല്പം ഇങ്ങനെ ഊഹിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആ നദിയിലൂടെ ആ വെള്ളം ഒഴുകുന്ന തടാകത്തിലൂടെ അല്ലെങ്കിൽ ആ വെള്ളം ഒഴുകുന്ന ഒരു തോടിലൂടെ ഒരു മനുഷ്യൻ 5 പ്രാവശ്യം കുളിച്ചാൽ അവൻ്റെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കുമോ സഹാബികളെ എന്ന് ചോദിച്ചപ്പോൾ സഹാബികൾ പറഞ്ഞു, ഒരു ദിവസം 5 നേരം കുളിച്ചാൽ അവൻ്റെ ശരീരത്തിൽ ഒരിക്കലും അഴുക്ക് അവശേഷിക്കുകയില്ല നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുപോലെയാണ് 5 വക്ത് നമസ്കാരവും. 5 വക്ത് നമസ്കാരം ഒരാൾ നിർവഹിച്ചാൽ, കൃത്യമായി നിർവഹിച്ചാൽ അവൻ്റെ ശരീരത്തിൽ ഒരു പാപവും അല്ലാഹു സുബ്ഹാനഹു വതആല ബാക്കി വെക്കൂല. അവൻ്റെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കുന്നവരായിട്ട് നമ്മൾ മാറുക. നമസ്കാരത്തെ പറ്റി നമ്മൾ ശ്രദ്ധിച്ചാൽ ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ രക്ഷപ്പെടാനും അതുവഴി നമുക്ക് കൂടുതൽ നന്മകൾ ചെയ്യാനും നമുക്ക് സാധിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തിലേക്ക് പ്രതീക്ഷിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഒരാൾ ഒരു നമസ്കാരം നിർവഹിച്ചാൽ നേരത്തെ നിസ്കരിച്ച നിസ്കാരത്തിൻ്റെയും ഈ നിസ്കാരത്തിൻ്റെയും ഇടയിലുള്ള പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുന്നതാണ്. മാത്രമല്ല, നിസ്കാരം എന്നുള്ളത് 100
അതെ പ്രകാശമാണ് മൻ ഹാഫള അലൈഹ കാലത്തിലെ ഗുണൂറ ഒരാൾ അഞ്ച് വക്ത നമസ്കാരം കൃത്യമായി സൂക്ഷിച്ചാൽ സൂക്ഷിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ കാലത്തിലെ ഗുണൂറ വബുർഹാന വനജാത്തി യൗമൽ ഖിയാമ അവനത് പ്രകാശമായി മാറുന്നു തെളിവായി മാറുന്നു അന്ത്യനാളിൽ അവനെ രക്ഷയായിട്ട് മാറുന്നു നമ്മുടെ നമസ്കാരം നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നാളെ പരലോകത്തുണ്ടാകും നാളെ മഹ്ഷറിലുണ്ടാകും ഖബറിലുണ്ടാകും നമ്മുടെ കൂടെ നിസ്കാരം നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതിനേക്കാളും വലിയ സൗഭാഗ്യം വേറെ ഒന്നുമില്ല നമ്മൾ നാളെ പാരത്രീക ലോകത്ത് അത് ഖബറിലാണെങ്കിൽ ഒറ്റക്ക് നിൽക്കുന്ന സമയത്ത് നമുക്കാരുമില്ലാതെ ഒറ്റക്ക് വളരെ വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് പോലും നമുക്ക് രക്ഷയായി നമുക്കൊരു പ്രകാശമായി നിസ്കാരം മാറുമെന്ന് പറഞ്ഞാൽ അത് വലിയ സൗഭാഗ്യമുള്ള കാര്യമാണ് എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോവുക, പുരുഷന്മാരൊക്കെ പള്ളിയിലേക്ക് പോവുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇരുട്ടിലാണെങ്കിലും ഒരാൾ പള്ളിയിലേക്ക് നടന്നു പോവുക എന്നുള്ളത് നാളെ പാരത്രീക ലോകത്ത് ഖിയാമത്ത് നാളിൽ ഇരുട്ടാകുന്ന സമയത്ത് അവന് പ്രകാശമായി മാറുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്. നമ്മൾ ഓരോ നമസ്കാരവും കൃത്യമായി നമസ്കരിക്കുന്നതിലൂടെ നാളെ സ്വർഗത്തിലേക്കുള്ള ഓരോ സ്ഥാനവും എല്ലാം നമുക്ക് വേണ്ടി ഉയർത്തുന്നു എന്ന് ഒരു കാണാൻ കഴിയും. അലൈക ബികസ്റത്തി സുജൂദ്, നിങ്ങൾ സുജൂദ് വർദ്ധിപ്പിക്കുക, നിസ്കാരത്തെ നിങ്ങൾ വർദ്ധിപ്പിക്കുക, അതിലൂടെ നമുക്ക് സുജൂദുകൾ വർദ്ധിപ്പിക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ വർദ്ധിപ്പിച്ചാൽ ഇല്ല റഫഅക്കല്ലാഹു ബിഹാ ദറജതൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ നിന്ന് ഓരോ സ്ഥാനങ്ങളും നിനക്ക് വേണ്ടി അല്ലാഹു ഉയർത്തിത്തരുന്നതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്കൊരു കാര്യം ആവശ്യപ്പെടാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എപ്പോഴും വുദൂഇൻ്റെ വെള്ളം എത്തിച്ചു തരുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. വുദൂ ചെയ്യാൻ വേണ്ടിയുള്ള വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൃത്യമായി ആ സമയത്ത് തന്നെ എത്തിച്ചു നൽകുന്ന ഒരു സഹാബി. ആ സഹാബിയെ കണ്ടപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എപ്പോഴും എനിക്ക് വേണ്ടി വുദൂഇൻ്റെ വെള്ളം കൊണ്ടുവന്ന് തരികയാണല്ലോ, എന്നിൽ നിന്ന് നീ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് ചോദിച്ചു. ആ സഹാബിക്ക് കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുറാഫഖതക ഫിൽ ജന്ന, അത് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ, മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയോടൊപ്പം എനിക്ക് ജീവിക്കാൻ കഴിയണം, സ്വർഗത്തിൽ അങ്ങയോടൊപ്പം ജീവിക്കാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകുന്ന സ്ഥാനമാണ് ഫിർദൗസ്. അതുകൊണ്ട് നമ്മളോടൊക്കെ ദുആ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ സ്വർഗം മാത്രം ചോദിക്കരുത്, നിങ്ങൾ എന്ത് ചോദിക്കണം, സ്വർഗത്തിൽ ഫിർദൗസിനെ തന്നെ ചോദിക്കണം. കാരണം ഫിർദൗസിലാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. സ്വർഗത്തിൻ്റെ 99-ാമത്തെ സ്ഥാനമാണ്, അതായത് 99-ാമത്തെ ഉയർച്ചയിലാണ് ഫിർദൗസ് ഉള്ളത്. 100-ാമത്തെ സ്ഥാനമുള്ളത് അത് പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം എത്തിപ്പെടാനുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേരാണ് നമ്മൾ സാധാരണ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അതുണ്ട്, അല്ലാഹുമ്മ റബ്ബ ഹാദിഹിൽ ദഅവതി ദാമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ വസീല, അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് നീ വസീല എന്ന സ്ഥാനം നൽകണേ. സ്വർഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനം വസീല എന്നുള്ള സ്ഥാനമാണ്. അത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം ലഭിക്കുന്നതാണ്.
എന്നാൽ ആ സ്ഥാനം നമ്മൾ ചോദിച്ചാൽ അവർ കിട്ടൂല എന്ന് ഉറപ്പാണ്. കാരണം അത് മുഹമ്മദ് നബിക്ക് മാത്രമുള്ളതാണ്. എന്നാൽ അതിൻ്റെ താഴെയുള്ള സ്ഥാനമാണ് അൽ ഫിർദൗസ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമുണ്ടാകും. അതേപോലെ തന്നെ സച്ചരിതരായ ഔലിയാക്കള്, അമ്പിയാക്കള്, എല്ലാ ആളുകളും, ശുഹദാക്കൾ അടക്കം ഉണ്ടാകുന്ന സ്വർഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് അൽ ഫിർദൗസ്. ആ ഫിർദൗസ് തന്നെ നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ ചോദിക്കൂ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ എത്തിയാലാണ് നമുക്ക് നബിയോടൊപ്പം, നബിയുടെ കൂടെ ജീവിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് ഈ സഹാബി കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാ മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അങ്ങയോടൊപ്പം എനിക്ക് ജീവിക്കാനുള്ള അവസരം എനിക്ക് ലഭിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞു, എന്നാൽ നിന്നോടൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഇതൊക്കെ ചോദിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അവ വേറെ കാലിക്ക, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഇതൊക്കെ ചോദിക്കാറുണ്ടോ എന്ന് ആ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. അപ്പോൾ ഈ സഹാബി, സഹാബിയുടെ പേരാണ് റബിയ ഇബ്നു കഅബ് അസ്ലമി എന്നാണ് ആ സഹാബിയുടെ പേര്. റബിയ റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാ, വഹുവ നാക്ക, അതെ തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്, വേറെ ഒന്നും എനിക്ക് ചോദിക്കാനില്ല. നബിയോടൊപ്പം ആണ് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം എനിക്ക് ലഭിക്കണം. അത് മാത്രമേ നബിയോട്, അങ്ങയോട് എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു, എന്നാൽ ഫഅഇനി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, നീ സുജൂദ് വർദ്ധിപ്പിക്കുന്നവനായിട്ട് മാറുക. സുജൂദ് വർദ്ധിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരം നീ കൂടുതലായി വർദ്ധിപ്പിക്കുന്നവനായിട്ട് മാറുക. അങ്ങനെ നമസ്കാരത്തിലൂടെ കൂടുതൽ സുജൂദുകൾ വർദ്ധിപ്പിക്കാൻ കഴിയും. കൂടുതൽ സുജൂദുകൾ വർദ്ധിപ്പിച്ചാൽ നാളെ പാരത്രിക ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്താനുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി തരുമെന്നാണ് റബീഅ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നമസ്കാരത്തെ നമ്മൾ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ നമസ്കാരം കൃത്യമായി നമ്മൾ നിർവഹിക്കുക എന്നുള്ളത് സ്വർഗത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എത്താനുള്ള ഒരു വഴിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും വുളു ചെയ്ത് പള്ളിയിലേക്ക് നടന്നാൽ ഓരോ ചവിട്ടടിയിലൂടെയും ഒരു കാൽപാദം വെക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഒരു പാപം അല്ലാഹു പുറത്തു കൊടുക്കുന്നു. മറ്റേ കാൽപാദം വെക്കുമ്പോൾ സ്വർഗത്തിൽ അല്ലാഹു ഒരു സ്ഥാനം ഉയർത്തുന്നു, ഒരു സ്ഥാനം ഉയർത്തുന്നു, ഒരു പാപം കൊടുക്കുന്നു. പള്ളി എത്ര ദൂരമാണോ അത്രയും ഗുണമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പള്ളി വളരെ ദൂരമാണെങ്കിൽ പള്ളിയിലേക്ക് പോകാതിരിക്കാനുള്ള കാരണമായിട്ടാണ് പലരും കാണുന്നത്. എൻ്റെ പള്ളിയിൽ പോകുന്നില്ല, പള്ളി ദൂരമാണ്, നടക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് പോകാതെ, പള്ളിയിൽ നിന്ന് നിസ്കരിക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിട്ടാണ്, മാർഗമായിട്ടാണ് പലരും കാണുന്നത്. എന്നാൽ പള്ളി എത്ര ദൂരമാണോ അത്രയും ഗുണമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരു ചവിട്ടടി വെക്കുമ്പോൾ ഒരു പാപം അല്ലാഹു കൊടുക്കുന്നു, മറ്റേ ചവിട്ടടി വെക്കുമ്പോൾ അല്ലാഹു സ്വർഗത്തിൽ ഒരു സ്ഥാനം ഉയർത്തുന്നു. അപ്പോൾ ഇത്രയും ഗുണമുള്ള ഒരു കാര്യമാണ്. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അല്ലയോ റസൂലെ, എനിക്കെൻ്റെ വീട്ടിലേക്ക് ബാങ്ക് കേൾക്കുന്നില്ല, അത്രയും ദൂരമുള്ളതാണ് എൻ്റെ വീട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്ക് പള്ളിയിലേക്ക് വരാൻ സാധിക്കുന്നുവെങ്കിൽ പള്ളിയിലേക്ക് സമയത്തിന് തന്നെ നീ വരണം. കൃത്യമായി നമസ്കാരം നിർവഹിക്കണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിദൂരത്തുള്ള മനുഷ്യന്മാരോട് പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്കൊക്കെ ബാങ്ക് കേൾക്കുന്നു. നമ്മൾ എത്രത്തോളം പള്ളിയിലേക്ക് വരാൻ നല്ല സന്മനസ്സ് കാണിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സിനോട് തന്നെ നമ്മൾ ചോദിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പുരുഷന്മാരോടൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമസ്കരിക്കാൻ വേണ്ടി ഒരു ചെറിയ ഉപദേശമെങ്കിലും നമ്മൾ നൽകി, നമ്മുടെ ചെറിയ ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ
നമസ്കാരത്തെ കുറിച്ച് അതിൻ്റെ ഗുണങ്ങളൊക്കെ ചിലപ്പോൾ ആ ഭർത്താവോ അല്ലെങ്കിൽ ഉപ്പയോ അല്ലെങ്കിൽ ആങ്ങളയോ അവരോടൊരു കാര്യം നമ്മൾ പറഞ്ഞാൽ ഒരു വാക്കാണ് നമുക്ക് പറയാനുള്ളത്. എന്നാൽ ആ വാക്ക് കേട്ടുകൊണ്ട് ചിലപ്പോൾ നമസ്കരിച്ചാൽ ആ നമസ്കാരത്തിൻ്റെ പ്രതിഫലവും നമുക്കാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളൊരു നല്ല കാര്യം അറിയിച്ചു കൊടുത്താൽ ആ അറിയിച്ചു കൊടുത്തതിൻ്റെ പ്രതിഫലം അപ്പം തന്നെ അവർക്ക് ലഭിച്ചു. എന്നാൽ ആ നല്ല കാര്യം അവൻ ചെയ്താലോ അതിൻ്റെ പ്രതിഫലവും ഇവരെ ലഭിച്ചു. എന്നാൽ അത് ചെയ്യുന്നത് കണ്ട് മറ്റൊരാൾ ചെയ്താലോ അവരുടെ എല്ലാവരുടെയും പ്രതിഫലം ഇവരെ ലഭിച്ചു. ഇവൻ്റെ വാക്ക് കൊണ്ട് എത്രത്തോളം ആളുകൾ നന്മകൾ ചെയ്യുന്നുണ്ടോ ആ നന്മകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നൽകുന്നു എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വിഷയത്തിൽ വളരെയേറെ ഗൗരവത്തിലെടുത്തുകൊണ്ട് നമസ്കാരത്തിന് കൃത്യമായി നമസ്കരിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. നമ്മുടെ നിത്യജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആ നമസ്കാരത്തിലൂടെ നമുക്കൊരു സന്തോഷവും റാഹത്തും ഉണ്ടാകുന്നതുപോലെ നാളെ പാരത്രിക ലോകത്തെത്തിയാൽ നമ്മൾ പ്രയാസപ്പെടുന്ന സമയത്ത്, ബുദ്ധിമുട്ടാകുന്ന സമയത്ത് നമുക്ക് രക്ഷയായിട്ട് നാളെ കബറിലേക്കും മാഷറിലേക്കും പാരത്രിക ലോകത്തേക്കും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒന്നാണ് നമസ്കാരം എന്നുള്ള ചിന്തയും ബോധവും നമുക്കുണ്ടായാൽ ആ നമസ്കാരം നമ്മൾ കൃത്യമായി നമസ്കരിക്കുന്നവരായിട്ട് മാറും. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, വളരെ നല്ല ഭയഭക്തിയോടുകൂടി കൃത്യമായി നമസ്കരിക്കുന്നവന് വിജയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ്. നമ്മൾ ഖുശൂഉവോടുകൂടി ഭയഭക്തിയോടുകൂടി അല്ലെങ്കിൽ ആരും കാണാൻ വേണ്ടിയുള്ളൊരു നമസ്കാരമായി മാറരുത്. നമ്മുടെ നമസ്കാരം നമുക്ക് ഉപകാരപ്പെടുന്ന നമസ്കാരമാണ്, നമുക്ക് ഗുണമുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ നമസ്കരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള നന്മകളൊക്കെ ചെയ്യാനും നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്നുള്ളത് വലിയ പ്രാർത്ഥനയാണ്. അല്ലാഹു നിർബന്ധമാക്കിയ ഒരു ഇബാദത്താണ് അഞ്ച് വക്ത് നമസ്കാരം. സുന്നത്ത് നമസ്കാരം ഉപേക്ഷിച്ചത് കൊണ്ട് അല്ലാഹു നമ്മളോട് ചോദ്യം ചെയ്യില്ല, എന്തുകൊണ്ട് നീ തറാവീഹ് നമസ്കരിച്ചില്ല, എന്തുകൊണ്ട് നീ ദുഹാ നമസ്കരിച്ചില്ല, എന്തുകൊണ്ട് നീ ദുഹറിൻ്റെയും അതേപോലെ തന്നെ മറ്റുള്ള ഫർദ് നമസ്കാരത്തിൻ്റെ മുമ്പുള്ള ശേഷമുള്ള സുന്നത്ത് നമസ്കരിച്ചില്ല, എന്തുകൊണ്ട് നീ വിത്ർ നമസ്കരിച്ചില്ല, ഇങ്ങനെയൊന്നും നമ്മളോട് ചോദിക്കില്ല. കാരണം അത് സുന്നത്തായ കാര്യമാണ്. സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഫർദിൽ വന്ന എന്തെങ്കിലും വീഴ്ചകളെ പരിഹരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ നിർബന്ധമായി നമസ്കരിക്കേണ്ട അഞ്ച് വക്ത് നമസ്കാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നമസ്കാരത്തിൽ അല്ലാത്ത മറ്റുള്ള വിഷയങ്ങളിലൊക്കെ വന്ന വീഴ്ചകളെ പരിഹരിക്കാനുള്ള ഒരു വഴിയാണ് സുന്നത്ത് നമസ്കാരങ്ങൾ. ആ സുന്നത്ത് നമസ്കാരങ്ങൾ അതെല്ലാത്തിനും സുന്നത്ത് ഉണ്ടാവും. ഫർള നമസ്കാരത്തിന് ഒന്നാണ് സുന്നത്ത് നമസ്കാരം. അതേപോലെ തന്നെ ഫർളായ സക്കാത്തിൻ്റെ ഭാഗമാണ് സുന്നത്തായ സദഖകൾ. ഫർളായ ഹജ്ജിൻ്റെ മറ്റൊരു ഭാഗമാണ് സുന്നത്തായ ഹജ്ജ്. അതേപോലെ തന്നെ ഫർളായ ഉംറയുടെ മറ്റൊരു ഭാഗമാണ് സുന്നത്തായ ഉംറ. അപ്പോൾ നമ്മൾ ഫർളായ കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നാൽ സുന്നത്ത് കൊണ്ട് പരിഹരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഫർളിൻ്റെ കൂടെ സുന്നത്തും കൂടി അല്ലാഹു നമുക്ക് നൽകിയത്.